നമ്മുടെ വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 10/3/2023 നടന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി അറബിക് പാർട്ട് 2 ലാംഗ്വേജ് അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാമിനേഷൻ്റെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ ക്യൂ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഇതൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇന്നത്തെ പരീക്ഷ പൊതുവെ കുറച്ച് പാടുള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും നമുക്കതിൻ്റെ ആൻസറുകളൊന്ന് പരിശോധിച്ച് നോക്കാം. 1ാമത്തെ വിഭാഗം ചോദ്യം അറിയാൻ നിങ്ങൾക്ക് 10/12 എഴുതാനായിരുന്നു. അഹമ്മദ് വ കബീർ - അഹമ്മദും കബീറും രണ്ട് കൂട്ടുകാർ എന്ന് പറയുന്നതിന് നമ്മൾ സദീഖാനി എന്നാണ് പറയുക. വസൈനൽ ഇൻസാന, മനുഷ്യനെ നാം ഉപദേശിച്ചു എന്ത് കാര്യത്തിൽ? വാലിദേഹി, അവരുടെ പിതാക്കളുടെ കാര്യത്തിൽ. ബിന്തേനിയും വലദേനിയും അല്ല. പിന്നെ അഫറഅയ്തും - അല്ലദി തഷ്റബൂ, നിങ്ങൾ കുടിക്കുന്നതായ വെള്ളത്തെ, അല്ലെ, വെള്ളമല്ലേ. അൽമാ അല്ലദി തഷ്റബൂ. അന്നഅത്തു ഇസ്മുൻ യദുല്ലു അലാ സിഫത്തിൻ ഫി - ഖബ്ലഹു, അല്ലെ. നഅത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇസ്മിന് മുമ്പ് വേറൊരു ഇസ്മിന്റെ സിഫത്ത്, അതായത് ഒരു വിശേഷണത്തെ സൂചിപ്പിക്കുന്നതാണെന്ന്. അന്നഅത്തു ഇസ്മുൻ യദുല്ലു അലാ സിഫത്തിൻ ഫി ഇസ്മിൻ ഖബ്ലഹു, മുമ്പുള്ള ഒരു ഇസ്മിന്റെ വിശേഷണത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഇസ്മാണ് നഅത്ത് എന്നുള്ളത്. ഓക്കെ. പിന്നെ 5ാമത്തെ, മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിം യുആറഫ് ബി എന്താണ്? ഷായറു നീൽ എന്നാണ് അദ്ദേഹം. ഷായറു നീൽ എന്നാണ് ഹാഫിദ് ഇബ്രാഹിം ഒക്കെ അറിയപ്പെടുന്നത്. ഹിന്ദോ സീനോ അല്ല. 6ാമത്തെ, നസഹ - അൽ മരീള, ഡോക്ടർ രോഗിയെ ഉപദേശിച്ചു എന്നാണ്. നിർദ്ദേശിച്ചു ബിജറ ഇ തഹലീലിദ്ദം, എന്ത് ചെയ്യാൻ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുദരിസ് മുഹാമി അല്ല. പിന്നെ മൻ കതബൽ ഖാനൂൻ ഫി തിബ്, എഴുതിയത് ആരാണ്? ഇബ്നു സീനയാണ്. അൽ ജുംലത്തു നവാൻ, എന്താണ്? ജുംലകൾ രണ്ട് വിധമാണ്. അവ്വലൻ ജുംല ഫിഅലിയ, വസാനിയൻ ജുംല ഇസ്മിയ, അല്ലെ. അതാണ് 8ാമത്തെ. 9 എന്തായിരുന്നു? വഫിഖ് ബൈനൽ ഖാനത്തൈ, നമുക്ക് ഹനി അൽ ലഖുൻ എഴുതിയത് ഹാഫിദ് ഇബ്രാഹിമാണ്. പിന്നെ 10, കം തഷ്തക്കി, എഴുതിയത് ഇവിടെ കംതഷ്തക്കി എഴുതിയത് ഈലിയ ഭൂമാതിയാണ്, അല്ലെ. കൈരള വിലായത്തിൻ ജമീല, മനോഹരമായ ഒരു സംസ്ഥാനമാണ്. പിന്നെ 12, ഫിദാ ഉള്ളിൽ വത്തൻ, അത് ഇബ്രാഹിം നാജിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ. ഇനി 13, അജിബ് ഹംസത്ത് മിനൽ അസീലത്തിലാത്തിയ, താഴെയുള്ളതിൽ 13 മുതൽ 18 വരെയുള്ളതിൽ 5ാം ആൻസർ ചെയ്യാനാണ്. ലാ ലാ യാ ഹാല മാ വജദാഹുലു ഹാല ഫി ഇബ്നിക അഷ്റൂത്ത് ദുന്യവിയ. ഇതൊരു സെന്റൻസ് ആണ് നമ്മുടെ ഏതിൽ ഔഹനുൽ ബുയൂത്തിലെ. ഇതാരു പറഞ്ഞു എന്നാ? മൻ ഖാലത്ത് ഹാദിഹിൽ ഇബാറ, ഈ ഇബാറത്ത് പറഞ്ഞത് ആരായിരുന്നു? അൽ കാതിബ് ഹനാൻ ലഹാം. ഫി അയ്യ ഖിസ്സത്തിൻ ഹാദിഹിൽ ഇബാറ, ഏത് കഥയിലാണ് ഇതുള്ളത്? ഔഹനുൽ ബുയൂത്ത്. ലിമൻ ഖാലത്ത് ഹാദിഹിൽ ഇബാറ, ആരോടാണ് പറഞ്ഞത്? ഉമ്മു സാലിം, സാലിമിന്റെ ഉമ്മയോടാണ് പറഞ്ഞത്, അല്ലേ. ഇനി 14, അരിബാണ്. മർഹബൻ എന്നുള്ളതിന് വെൽക്കം ആണെങ്കിൽ, ഹവായു എന്നുള്ളതിന് കൈഫൽ ഹാൽ, കൺഗ്രാചുലേഷൻ എന്നുള്ളതിന് അത്തഹാനി, വേണമെങ്കിൽ അഹ്ലത്തഹാനി എന്നും പറയാം. അഹ്ലത്തഹാനി. എക്സലൻ്റ് എന്നുള്ളതിന് മുംതാസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. 15, ലാഹിദുൽ ഹദീസ താലിയ, എന്താണ് താഴെയുള്ള ഹദീസ് വായിക്കും. മൻ കാനത്ത് ലഹു അർദുൻ, ആർക്കെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ, ഫൽ യസ്റഅഹ, അവൻ കൃഷി ചെയ്യട്ടെ. ഫ ഇല്ലം യസ്റഅഹ, ഇനി അവൻ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ, ഫൽ യുസ്റഇഹ അഖാഹു, അവൻ്റെ സഹോദരനെ കൊണ്ട് അതിൽ കൃഷി ചെയ്യിപ്പിക്കട്ടെ എന്നാണ്. ഉക്തുബ് ബഅദൽ ഫവാഇദ് മിന തഷ്രീഹ് അലാ ലൗഇൽ ഹദീസ്, ഈ എന്താണ് ഹദീസിന്റെ വെളിച്ചത്തിൽ, അൽ ഫവാഇദ് മിന തഷ്രീഹ് എന്നാണ് മരവൽക്കരണം, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ പ്രയോജനത്തെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ അതിൽ മര വെച്ചുപിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഹദീസിന്റെ ആശയം
കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇവിടെ ഒരു മോഡൽ കാണിക്കാവുന്നത് ഇതാണല്ലോ. അപ്പൊ നമ്മള് ഹദൽ ഹദീസ് കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. റസൂൽ അല സിറാഅ വൽ ഗർസ് വ തഷ്ജീർ, കൃഷി ചെയ്യാനും നടാനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും നബി അതിൽ നമ്മളെ ബോധിപ്പിക്കുന്നു. നഹ റസൂലുള്ളാഹി അൻ തർക്കിൽ അർലി ഖാലിയത മിനൽ ഇസ്തിഖ്ദാം, എന്താണ് മരം ഭൂമി വെറുതെ ഇടുന്നത് നബി നിരോധിച്ചിട്ടുണ്ട്. അജുൽ മുസാരി അൻ അള്ളാഹി അലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ കൃഷിക്കാരന് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തഷ്ജീർ യുസാഇദ്സ് ലി അൽ ഹവ എന്നൊക്കെ എഴുതി. പിന്നെ നിങ്ങളെന്താണ് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കാതെ നെറ്റില് നോക്കിയതാണ്. നോക്കൂ, ഇതിൻ്റെ ഉപകരണങ്ങൾ മറ്റേ മരം വെച്ചുപിടിക്കുന്നതിൻ്റെ ഉപകാരങ്ങൾ പറയുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ അമിൻ അഹമ്മി ഫവായി തഷീർ ഹിയൽ ഹിഫാദു അലൽ ബിആ, പ്രകൃതിയുടെ സംരക്ഷണം. മിന തലബൂസ് ബിൽ ഖുബാർ, എന്താണ് മലിനീകരണത്തിൽ നിന്ന്. അതുപോലെ തഖ്ഫീഫ് മിൻ ഇർതിഫാഇ ദറജത്തിൽ ഹറാറ, ചൂടിൻ്റെ അത് ഉയരുന്നത് കുറയ്ക്കും. പിന്നെ അഷജറത്തു ഇബാറത്തു അൻ മസ്നഇൽ ഓക്സിജൻ, ഓക്സിജന്റെ പകരമായി ഉപയോഗിക്കുക, ഒരു ഓക്സിജൻ ഫാക്ടറിയാണെന്ത് മരം എന്നുള്ളത്. ഹൈസു അനഹ തംതസു സാനി ഓക്സിജൻ അൽക്കാബ്, കാർബൺ ഡൈ ഓക്സൈഡ് അത് വലിച്ചെടുക്കണം അല്ലേ. അതുപോലെ സിറാഅത്തിൽ അഷ്ജാർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതാം. ഇത് ഞാനൊരു മോഡൽ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് തഷ്ജീറിന്റെ പ്രയോജനങ്ങളായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ഉക്തുബ് അസ്മ അൽ ലൗഹാത്തിൽ മൗജൂദ ഫിൽ മുസ്തഷ്ഫയാത്ത്, ആശുപത്രിയിൽ കാണുന്ന നോട്ടീസ് അല്ലെങ്കിൽ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ ബോർഡുകൾ ഏതൊക്കെയാണെന്നാണ്, നോട്ടീസ് ബോർഡുകൾ. ഉദാഹരണം സയ്യിദ് അലിയ ഫാർമസി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുഖ്തബർ ലബോറട്ടറി, ഖിസ്മത്ത് തവാരി ഐ സി എന്നാണ് കാഷ്വാലിറ്റി, വഹദത്തുൽ അനായത്തുൽ മുറക്കസ ഐ സി യു, ഇതൊക്കെ എഴുതാവുന്നതാണ്. പിന്നെ 17 ഉക്തുബ് ദർദഷ അൻ അബറ വാട്സപ്പ് അല്ലത്തി ജറത് ബൈനക വൈന ഫവാസ് ഫൗസാൻ, നിനക്കും ഫൗസാനും ഇടയിൽ നടന്നൊരു വാട്സപ്പ് ചാറ്റ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്, ഫൗസാൻ സബാഹ് ഖൈർ, അപ്പൊ ഞാൻ പറയുന്നു സബാഹ് നൂർ. ഫൗസാൻ അയിന സദീഖ്, എവിടെ കൂട്ടുകാര, ഞാൻ പറയുന്നു ഫിൽ ബൈത്സ്. ഞാൻ ചോദിക്കുന്ന തദ്ഹബീൽ അൽ മൈദാൻ, നീ എവിടേക്ക് പോവുകയാണോ എന്ന് ചോദിക്കും. ഫൗസാൻ നഅം, ഹൽ തജി, നീ വരുന്നു. അപ്പൊ അനാജീ ഫോർ, ഞാൻ തപ്പ വരാം. ഇതൊരു അറബി ചെറിയ വാട്സപ്പ് മെസ്സേജ്. ഓക്കെ, ഇനി കമലുൽ ഖാന ബി ഇസ്മാൽ കാനാവാഹ്വാദ്, കാനാവാഹ്വാത്ത് വെച്ചുകൊണ്ട് ഈ സെന്റൻസിന് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പോ ഡാഷ് മുഹമ്മദ് ദാരിസൻ, ഇവിടെ നമുക്ക് കാന വയ്ക്കാം അല്ലേ. കാന മുഹമ്മദ് ദാരിസൻ, മുഹമ്മദ് ദാരിസ് ആയിരുന്നു. അത്തിഫു നായ്മൻ, കുട്ടി ഉറങ്ങിയെന്നാണ്. രാത്രിയാണ് കുട്ടി ഉറങ്ങിയ, രാത്രി പ്രയോഗിക്കുന്ന വാക്ക് ബാത്തയാണ് അല്ലേ. ബാത്ത തിഫുലു നായ്മൻ. അൽ മുഅ്മിനു മുസല്ലി, മുഅ്മിൻ നിസ്കരിക്കുന്നവൻ. അസ്ബഹ, ആയി, രാവിലെ അല്ല സുബഹിക്ക്. അപ്പൊ അസ്ബഹൽ മുഅ്മിനു മുസല്ലിയൻ എന്നാണ് എഴുതുന്നത്. പിന്നെ 19 ലാഹിദുൽ ജുമല ലാത്തിയ വ മയ്യിസ് മിൻഹ അസ്മാ വൽ അഫ്ആല വൽ ഹുറൂഫ്, താഴെയുള്ള സെന്റൻസുകൾ നോക്കിയിട്ട് അതിന് ഇസ്മ ഫേല് ഹർഫ് വേർതിരിക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇസ്മുകൾ ധാരാളമുണ്ട്, വളരെ കുറച്ചെണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ നാസ്, മാ, സാഫി തെളിഞ്ഞത്, സാലിഹ് നല്ലത്, ഷുർബ് കുടിക്കുക, സിറാ കൃഷി, അള്ളാഹു അള്ളാഹു, മത്തർ മഴ, സമാ ആകാശം, അർള് ഭൂമി. ഇതില് അസ്സമറാത്ത് പഴങ്ങൾ എന്നുള്ളത് ഇസ്മാണ്, ഫവാക്കിഹ് ഇസ്മാണ്, ഖദറവാത്ത് ഇസ്മാണ്. ഓക്കെ, ഇതൊക്കെ ഇസ്മുകളാണ്. ഫിയല് 3 മനഹ നൽകി, അൻസല ഇറക്കി, അഖ്റജ പുറത്തു കൊണ്ടുവന്നു. ഹർഫുകൾ അതുപോലെ ലി വേണ്ടി, മിൻ ഇൽ നിന്ന്, ഇല ലേക്ക്, അതുപോലെ വായു ഉണ്ട് വാ. ഓക്കെ, അത്രയാണ് ഇസ്മു ഫിയല് ഹേർതിരിക്കാനുള്ളതിൽ നമുക്ക് ചെയ്യാനുണ്ടാവുക. പിന്നെ ലാഹിൽ തസ്രീഹാത്തിലാത്തിയ വഖ്തർ മിൻഹൽ മഅാനിൽ ഈജാബിയ വസൽബിയ, ഇതിൽ ഈജാബിയ സെൽബിയ അതായത് പോസിറ്റീവും നെഗറ്റീവും തിരിച്ചെഴുതാനാണ് പറയുന്നത്. ഇവിടെ പോസിറ്റീവിന് 1 നെഗറ്റീവും 2 ഞാൻ ഇടുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇതിലെല്ലാം എന്താണ്, ഇപ്പോൾ പോസിറ്റീവായ വാക്കുകളും പോസിറ്റീവായ സെന്റൻസുകളാണ് മുഴുവൻ ഉണ്ടായിരുന്നത്. ആ തഷ്ജീർ, മരം വെച്ചുപിടിക്കുക, ബഹർസ് നബാത്സ്, ചെടികൾ നടുക,
പോസിറ്റീവാണ്. ഹിമായത്തുൽ ബി ആ എന്ത് ചെയ്യുക, പ്രകൃതി സംരക്ഷിക്കുക പോസിറ്റീവാണ്. ഇത് തഹസീൻ എന്നാണ് വരേണ്ടത്, തഹസീനുൽ ആബാർ, വെള്ളം റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ കിണറുകൾ റീചാർജ് ചെയ്യുക. റീചാർജ് ചെയ്യുക മീൻസ് കിണറുകൾ നിറയ്ക്കുക. ബിമിയാഹുൽ മദർ, മഴവെള്ളം കൊണ്ട്, അതും പോസിറ്റീവാണ്. തഹസീനു മിയാഹിൽ മദർ, മഴവെള്ളം ശേഖരിക്കുക. അൽ മുഹാഫദത്തു അലൽ അല മിയാഹിൽ അൻഹാർ, നമ്മളെ വെള്ളം സംരക്ഷിക്കണം. പിന്നെ നുഫായാത്തുൽ സിനായ, ഫാക്ടറി വേസ്റ്റുകളിൽ നിന്ന് വെള്ളം സംരക്ഷിക്കണം. അതൊക്കെ വെള്ളത്തെ രക്ഷിക്കണം എന്നുള്ളതൊക്കെ ഈജാബിയാണ്. സത്യത്തിൽ നെഗറ്റീവായ ഒന്നും ഇതിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, 21 തർജ്ജുമ ഇലൽ അറബിയ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഹെൽത്ത് ഈസ് വൺ ഓഫ് ദി ഗ്രേസസ് ഓഫ് ഗോഡ് അല്ലേ, ആൻഡ് അസിഹത്തു നിഅമത്തു മിൻ അല്ലാഹ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അത് തന്നെയാണ് ചോദിച്ചത്, അതിൻ്റെ മോഡലുകളെ കാണിക്കാം. ഇവിടെ നോക്കൂ, അസിഹത്തു നിഅമത്തു മിൻ അല്ലാഹി തആല. പിന്നെയോ അടുത്തെന്താണ്, എവരി വൺ ഓഫ് അസ് മസ്റ്റ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഹിം, നമ്മൾ അവനോട് അതിനോട് നന്ദി പറയണം എന്ന് പറയാൻ. വലൈന നഷ്കുറഹു, നമ്മൾ വളരെ സിമ്പിളായിട്ട് അറബിയിൽ വളരെ ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എവരി ഇൻഡിവിജ്വൽ, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അങ്ങനെ പറയും, ഹിമായത്തു സിയാ ഹിയ മസ്ഊലത്തു കുല്ലു ഫർദിൻ, അൽ ഹുമൂർ വൽ മുഖദ്ദറാത് അദൂവുൽ അഫ്റാദ് വൽ ഉസറു വൽ മുജ്തമ. കള്ളും മയക്കുമരുന്നുമൊക്കെ മനുഷ്യന്മാരുടെയും കുടുംബങ്ങളുടെയും ശത്രുവാണ് എന്നാണ് ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. പിന്നെ 22 എന്നുള്ളത് ലാഹിൽ ജുമല്ലാത്തിയ മയ്യിസ് മിൻഹിൽ മുലാഫ് മുലാഫിലേഹി, വേർതിരിച്ചെഴുതാനാണ് ഈ സെന്റൻസിൽ മുലാഫ് മുലാഫിലേഹി. ഇപ്പോൾ അസിഹത്തു ആരോഗ്യം, ഹാലത്ത് അവസ്ഥയാണ്, എന്തിൻ്റെ അവസ്ഥ, അക്കാമുൽ തികയുന്ന, സലാമ സുരക്ഷ തികയുന്ന, അസ്ജൽ ജസദീയ ശാരീരികമായ സുഖം പൂർത്തിയാകുന്നതിൻ്റെ അവസ്ഥയാണ് ആരോഗ്യം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹാലത്ത് മുലാഫാണ്, തക്കാമുല് മുലാഫിലേഹിയാണ്. അതോടൊപ്പം തന്നെ ഈ തക്കാമുല് മുലാഫു ഇലേഹിയാണ്, മുലാഫും കൂടിയാണ്. ഏതിൻ്റെ മുലാഫ്? ഈ സലാമത്തിൻ്റെ മുലാഫാണ്. അതാണ് രണ്ടു പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഹിമായത്തു അസിഹ, ആരോഗ്യത്തിൻ്റെ സംരക്ഷണം. അതുപോലെ മസ്ഊലിയത്തു ഷഖ്സിയ, എന്താണ്, വ്യക്തിയുടെ ബാധ്യത. അതുപോലെ മുമാറസത്തു റിയാള, എന്താണ്, എക്സസൈസ് ചെയ്യൽ, എക്സസൈസ് ചെയ്യൽ, മുമാറസു റിയാളത്തി എന്നാണ് പറയുന്നത്. അതുപോലെ റിയായത്തു സിഹത്തിൽ ഫർത്ത്, വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം എന്നാണ്. അപ്പോൾ ഇവിടെ റിയായ ഒരു മുലാഫാണ്, അതിൻ്റെ മുലാഫിലേ സിഹത്താണ്. അതോടൊപ്പം തന്നെ സിഹത്ത് മുലാഫാണ്, എന്തിൻ്റെ മുലാഫ്, ഈ ഫർദിൻ്റെ മുലാഫിലേഹിയായ ഫർദിൻ്റെ മുലാഫാണ് സിഹത്ത് എന്നുള്ളത്. മനസ്സിലായോ? ഇത്രയും മുലാഫ് മുലാഫിലേഹി വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടിയിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 24 എന്നുള്ളത് അജിബ് ആൻ അർബായത്തമൻ ലസ്സി, താഴെയുള്ള 4 തിരോഹിതുക. അഹിദുൽ ബയാനാത്ത് ഷഫ്സിയൽ സദീഖിക്ക ഇറഫാൻ, നിന്റെ കൂട്ടുകാരൻ ഇറഫാന്റെ ബയോഡാറ്റ തയ്യാറാക്കാം. അവൻ്റെ പേരിങ്ങനെയായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്ത് എഴുതിയാൽ മതി. അതാണ് ഇവിടെ ഒരു മോഡൽ ഞാൻ നൽകിയിട്ടുള്ളത്. ദാരിഹുൽ മിലാദ് ഡേറ്റ്, ഏതെങ്കിലും ഡേറ്റ് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, പിന്നെ അവൻ്റെ ഉപ്പയുടെ പേര്, അവരുടെ ജോലി, മുദല്ലിസ് അല്ലേ, ഇസ്മുൽ വാലിദ് ഉമ്മയുടെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നൽകുക കേട്ടോ. അതൊക്കെ ഇതൊരു മോഡൽ മാത്രമാണ്. മെഹന എന്താണ്, രോ ജോലി, പിന്നെ ഫോൺ നമ്പർ, ഹിവായ എത്രയാണ്, ഖിറാഅത്തുൽ ഖസ്വ റിവായ, ഇതിൽ നിങ്ങൾക്ക് എന്ത് മാറ്റി എഴുതാം. ഇവിടെ ഒരു മോഡലാണ് നൽകിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി 24 ഉക്തു മുദക്കിറ ബസീത ഹൗല വസീയത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫീ ദുർറാതി സമീന ബി മുസാഇദ് നുഖാതി താലിയ, എന്നാണ് ദുർറാതും സമീന എന്ന പാഠഭാഗത്തിൽ അബൂബക്കർ സിദ്ദീഖിന്റെ വസീയത്തിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. അതിൽ വസീയത്തുൻ ബി അഷർ, 5-10 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഖായിനത്തുൽ കലാം, സംസാരിക്കുമ്പോൾ വഞ്ചന. പിന്നെ ഖിതഅത്തുൽ അഷ്ജാർ, മരമുറുക്കിയ. ഹുറുമത്തുൽ മഅബിദ്, ആരാധനാലയങ്ങളുടെ പവിത്രത. തംസീൽ, ഖിത്താൽ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
അതിൻ്റെ ഇതൊക്കെ വെച്ചാണ് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ പാഠഭാഗത്തെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ പാഠഭാഗം നോക്കാം. വേണ്ട, ആ പാഠഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ. ഔസാബുക്രത ജൈഷവു ഹീന സൈരിഹി ഇലാബിന യാ യുഹന്നാസ് ഖിഫു, നിങ്ങൾ നിൽക്കൂ. ഊസിക്കും ബി അഷർ, പത്ത് കാര്യങ്ങൾ. ഫഹ്ഫദുഹ അന്നി, അത് നിങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് മടപ്പാക്കണം. ലാ തഖൂനു വലാ തഗുല്ലു, എന്താണ് വഞ്ചനിക്കരുത്. തഗുല്ലു വലാ തഗ്ദിറു, ഇതൊക്കെ ഓരോ വ്യത്യാസപരമായ അർത്ഥങ്ങളുള്ളതാണ്. ഇതേണ്ടോ അബൂബക്കർ സിദ്ദീഖ് അദിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശിച്ച കാര്യങ്ങൾ. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കരുത്. വലാ തഗുല്ലു, അപഹരിക്കരുത്. തഗ്ദിറു, കരാർ ലംഘിക്കരുത്. നിങ്ങൾ അംഗഭംഗം വരുത്തരുത്. അതുപോലെ വലാ തഖുദുലു തിഫ്ലൻ സഗീറൻ ഔ ഷൈഖൻ കബീറൻ, കുട്ടികളെയും വൃദ്ധന്മാരെയും സ്ത്രീജനത്തെയും വധിക്കരുത്. വലാ തഖ്ഉറു നഖ്ലൻ വലാ തുഅരിക്കു, ഈത്തപ്പനകൾ പറിച്ചുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിയുന്ന രീതിയിൽ ഒരു സെന്റൻസ് പാരഗ്രാഫ് തയ്യാറാക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ 25-ാമത്തെ എന്നുള്ളത് കവിൻ അസ്അലത്ത് മുനാസിബ ലിൽ അജ്വതി താലിയ ബിസ്തിഖ്ദാമിൽ അദവാത് ബൈനൽ ഖൗസൈൻ, താഴെയുള്ള കുറേ ഉത്തരങ്ങളാണ്, അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കതബ മുഹമ്മദ് മഖാല ഫിൽ ലുഗൽ അറബിയ, അറബിയിൽ മുഹമ്മദ് ഒരു മഖാല എഴുതി. അപ്പൊ ചോദ്യം, മൻ കതബ മഖാല, ആരാണ് മഖാല എഴുതിയത്. അല്ലമൽ മുദരിസ് അവ ജവാദ് അൽ അഫ്ആൽ, മുദരിസ് ജവാദിന് ഫീൽ പഠിപ്പിച്ചു. അപ്പൊ മാദമ അല്ലമൽ മുദരിസ്, മുദരിസ് എന്താണ് പഠിപ്പിച്ചത്? ജവാദൻ, ജവാദിനെ. ലൈബ ഷംസുദ്ദീൻ കുറത്തൽ കതം സബാഹൻ, ഷംസുദ്ദീൻ രാവിലെ ഫുട്ബോൾ കളിച്ചു. അപ്പൊ മത്താ ലൈബ ഷംസുദ്ദീൻ, ഷംസുദ്ദീൻ എപ്പോഴാണ് കളിച്ചത്, അതാണ് മത്ത വെച്ചു. പിന്നെയുള്ളത് നാം യുരീദ് ജസീം അഷിഫ മിനൽ അലം, ജസീമിന് വേദനയിൽ നിന്ന് ശമനം വേണമെന്നാണ്. അപ്പൊ നാം ഉത്തരം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഹല്ലാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. അപ്പൊ ചോദ്യം, ഹൽ യുരീദ് ജസീം അഷിഫ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി 26-ാമത്തെ ചോദ്യം, കാന മുദരിസ് മരീദൻ വഹദറ ഫിൽ മദ്രസത്തി ബഹദ ഷാരി, മുദരിസ് രോഗിയായിരുന്നു, ഒരു മാസത്തിന് ശേഷം സ്കൂളിൽ വന്നു. അന്നേരം ലഖിയ ദാരിസഹു മുഹമ്മദ് ഫർഹാനെ കണ്ടു. ജറാ ബൈനഹുമ ഹിവാർ, അപ്പൊ അവർ തമ്മിലൊരു ഹിവാർ നടന്നു. അത് നിങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാവനയിൽ വെച്ച് ഹിവാർ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ മോഡൽ കാണിക്കാം, നോക്കൂ. മുഹമ്മദ് ഫർഹാൻ പറയുന്നു, അസ്സലാമു അലൈക്കും യാ ഉസ്താദി. മുദരിസ് വാലൈക്കും സലാം, കൈഫൽ ഹാൽ. മുഹമ്മദ് ഫർഹാൻ പറയുന്നു, തൊയ്ബ് അൽഹംദുലില്ല. അൻത, താങ്കളോ. അന സമയത്തു അന്നക്ക ഉദ്ഖിൽ തഫിൽ മുസ്തഷ്ഫ, താങ്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് കേട്ടല്ലോ. മുദരിസ് പറയുന്നു, ലാ ബയസൽ ആൻ, ഇപ്പൊ കുഴപ്പമില്ല. കുന്തു മുസാബം ബിൽ ഹൊമ ഉസ്ബുഅൈൻ, രണ്ടാഴ്ചയായിട്ട് എനിക്ക് പനിയായിരുന്നു. മുഹമ്മദ്, യാ സഫ, കഷ്ടം. അതുന്നു അന്നക സഹീഹുന്ന അല്ല ആൻ, ഇപ്പൊ താങ്കൾക്ക് സുഖമെന്ന് വിചാരിക്കുന്നു. മുദരിസ് പറയുന്നു, നാം അൽഹംദുലില്ല. ഇങ്ങനെ സിമ്പിളായി വരണം, തയ്യാറാക്കുകയാണ് വേണ്ടത്. പിന്നെ 27, അഇദ്ദ മുദക്കിറം ബസീതാനെ തംസീലിയത്തി മുക്കാലമ ഫായിത, മിസ്റ്റ് കോൾ എന്ന നാടകത്തെ സംബന്ധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്, അപ്പോൾ അതിൻ്റെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. നമ്മുടെ പാഠഭാഗത്തിലെ ഹാദിഹി തംസീലിയത്തും ഖസീറ ജുംലി അബി മൗദുഇ മുക്കാലമത്തിൻ ഹാതിഫിയ, ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ നാടകമാണിത്. നഹ്വുൽ നദരി അനൽ വസായിൽ ഇലാമിയ തലഅബ് ദൗറൻ ഹമ്മൻ ഫി ഹയാത്തിൻ യൗമിയ, നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കാണ് സോഷ്യൽ മീഡിയക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം നിങ്ങൾ വായിച്ചു നോക്കുക, അത് മുഴുവൻ വായിക്കുക എന്നാൽ നമ്മുടെ ഇത് തീരില്ല. അതുകൊണ്ട് മോഡൽ മനസ്സിലാക്കി വെക്കുക. വീഡിയോ വല്ല ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി 28, അഇദ്ദ മുദക്കിറ ഇസ്തിഹ്സാനിയ ഹൗല മൻളൂം ഹനി അല്ലക്കും ബി മുസാഅദ നിഖാദ താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഹനി അല്ലക്കും എന്ന പദ്യത്തെ കുറിച്ച് ആസ്വാദക കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ ആ കവിത എഴുതിയതാണ് ആ കാര്യങ്ങളൊക്കെ പറയുക. അതിൽ പറയുന്ന ഏകദേശ കണ്ടന്റുകൾ എഴുതുക. അപ്പൊ ഒരു മോഡൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അതെങ്ങനെയാണ്, ഹാദിഹി മൻളൂമൻ ജമീല ലിഷായുൽ മഷൂർ ഹാഫിദ് ഇബ്രാഹിം, ഹാഫിദ് ഇബ്രാഹിം എന്ന കവിയുടെ മനോഹരമായ ഒരു കവിതയാണിത്. യുഹാത്തിബു ഷായർ അബിന അവത്നിഹി ബി മുനാസബത്തി ആമിൽ ജദീദ്, പുതുവർഷത്തോടനുബന്ധിച്ച് തൻ്റെ നാട്ടുകാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു.
വഹുവ യു അന്യഹും അല ഖിദ്മാതിഹിൽ ജലീല, അവരുടെ സേവനത്തെ അദ്ദേഹം ആശംസിക്കുന്നു, പ്രതികീർത്തിക്കുന്നു. പിന്നെ വഫി ഹാദൽ മൻലൂം തഹ്രീലും വ തഷ്ജീഉൻ അല തഖദ്ദും, എന്താണ് മുന്നോട്ട് വരുവാനും ഉള്ള പ്രേരണ അദ്ദേഹം അതിൽ നൽകുന്നു. ബിൽ അസീമത്തി വ തഫാഉൽ, ശുഭപ്രതീക്ഷയോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ട് കുതിക്കുവാൻ അദ്ദേഹം അതിൽ അദ്ദേഹത്തെ ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനാണ് വേണ്ടത്. ഓക്കെ, ഇതൊരു മോഡലാണ്. അപ്പൊ അതിന്റെ മോഡൽ മനസ്സിലാക്കി വെക്കുക, ആശയം മനസ്സിലാക്കി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത് മുഴുവൻ വായിക്കുന്നില്ല. ഇനി 29 എന്നുള്ളത് ഉക്തു മഖാലത്തൻ വജീസ ഹൗലൽ മൗദൂ അസ്സിഹത്തു വനമത്തുൽ ഹയാത്ത്, കഴിഞ്ഞ മോഡലിലും ചോദിച്ചതാണ്. ആരോഗ്യവും ജീവിത ശൈലികളും എന്നതിനെ കുറിച്ചൊരു പാരഗ്രാഫ് മഖാല തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. അതും കഴിഞ്ഞ അതിൽ കാണിച്ചതാണ് മോഡലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലെ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം, സെന്റൻസുകൾ. അസ്സിഹത്തു നിഅമത്തു മിൻ അല്ലാഹി തബാറക വ തആല, ആരോഗ്യം നമ്മുടെ അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹമാണ്. വഹിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പാരഗ്രാഫ്, രണ്ട് പാരഗ്രാഫിലെ കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമായി നിങ്ങളുടേതായ കാര്യങ്ങളും അതിൽ ചേർക്കാവുന്നതാണ്. ഓക്കെ, മുഴുവൻ വായിക്കുന്നില്ല. പിന്നെ 30 ചോദ്യം എന്നുള്ളത് ആയിദ്ദ മുദക്കിറ ഇസ്തിഹ്സാനിയ ഹൗല മൻലൂം കം തഷ്തകി, കം തഷ്തകി എന്ന പദ്ധതിയെ ആസ്പദമാക്കി ഒരു എന്താണ് മുദക്കിറ ആസ്വാദക കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അവരെ കുറിച്ചുള്ള സൂചകങ്ങൾ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ടത്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം. കം തഷ്തകി മൻലൂമുൻ ജമീലും ജസാബും ഫി ബഹ്റിൽ കാമിൽ, ബഹ്റിൽ കാമിൽ എഴുതപ്പെട്ട മനോഹരമായ ഒരു കവിതയാണ് കം തഷ്തകി. ലിഷാർ അൽ മഷ്ഹൂർ ലുബ്നാനി ഈലി അബു മാലി എഴുതിയ കവിതയാണ്. ഫി ഹാദിൽ മൻലൂം യുഖാതിബു ഷാഇർ അൽ ഇൻസാൻ അൽ മുതഷായിം, പിൻവാങ്ങി നിൽക്കുന്ന മനുഷ്യനെ എന്താണ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രതീക്ഷ, എന്താണ് പിൻവാങ്ങലിൽ നിന്ന് ശിവപ്രതീക്ഷയിലേക്ക് രക്ഷപ്പെടുവാനാണ് അദ്ദേഹം അതിൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ പദ്യത്തിലെ ഓരോ വരികളിൽ എന്താണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ ഒരാശയം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആസ്വാദക കുറിപ്പ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡല്. അപ്പോൾ ഇതാണ് നമ്മുടെ 1st അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീ. നിങ്ങൾക്ക് അറബി ഭാഷ ഈ പ്ലസ് 1 പ്ലസ് 2 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും നോട്ട്സൊക്കെ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എജുവെബ് അറബിക് എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാല്ലാ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.